സംസ്ഥാനത്തെ കോഴിയിറച്ചി സാമ്പിളുകളിൽ ആന്റിബയോട്ടിക് സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ട്. പോൾട്രി ഫാമുകളിൽ വിൽക്കുന്ന ഇറച്ചിയുടെ സാമ്പിൾ പരിശോധനയിലാണ് ആന്റിബയോട്ടിക് സാന്നിധ്യം കണ്ടെത്തിയത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സംസ്ഥാനത്തെ പോൾട്രി ഫാമുകളിൽ നിന്നും ശേഖരിച്ച കോഴിയിറച്ചി സാമ്പിളുകളിലാണ് ആന്റിബയോട്ടിക്സിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു പോൾട്രി ഫാമിൽ നിന്നും ശേഖരിച്ച ഇറച്ചിയിൽ സ്ട്രെപ്റ്റോമൈസിൻ വിഭാഗത്തിൽപ്പെട്ട ആന്റിബയോട്ടിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ ഇറച്ചി വേവിച്ചുപയോഗിക്കുന്നതിനാൽ ഇത് ദോഷകരമാകില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പാകം ചെയ്തതിനു ശേഷവും ആന്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യം ഇറച്ചിയിൽ ഉണ്ടാകുമോ എന്നറിയാൻ അതിന്റെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയക്കും. ഇതിന്റെ ഫലം കൂടി ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികളെക്കുറിച്ച് തീരുമാനിക്കുക. ആന്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇറച്ചിയും തീറ്റയും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിയിറച്ചിയിലെ ആന്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യം ക്രമേണ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുമെന്ന് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച കോഴിയിറച്ചി സാമ്പിളുകളിൽ ആന്റിബയോട്ടിക്സിന്റെ സാന്നിധ്യമുണ്ടെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തും പരിശോധനകൾ നടത്താൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം തീരുമാനിച്ചത്.